നമസ്കാരം. ഭീകരവാദത്തിന്റെ വികൃതമായ മുഖം പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദിനെ കുറിച്ച് ഏറ്റവും അധികം വാർത്തകൾ ചെയ്ത ഒരു മാധ്യമമാണ് തത്വമയി. ഈ ഒരു സംഭവം, ഈ ഒരു വിപത്ത് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന, കാർന്നു തിന്നുന്ന, നശിപ്പിക്കുന്ന ഈ ഒരു വിപത്ത് ഇവിടെ ഇല്ല എന്നാണ് ഇവിടുത്തെ മത മൗലികവാദികളും ഇവിടുത്തെ സർക്കാരും പോലീസ് സംവിധാനങ്ങളും പറയുന്നത്. എങ്കിലും എത്രയോ ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. എത്രയോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു തിരോധാനമാണ് ജസ്ന മരിയ എന്ന പെൺകുട്ടിയുടെ. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും നാളായിട്ടും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരവും ഒരു അന്വേഷണവും നടത്തി അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ്. അതിനിടയിൽ മംഗലാപുരത്തെ ഒരു മതപാഠശാലയിൽ ഈ പെൺകുട്ടി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെക്കുറിച്ചും ഒരു സ്ഥിരീകരണവുമില്ല. അവിടെയൊന്ന് പോയി അന്വേഷിക്കാനോ മംഗലാപുരം പോലീസുമായി ഒന്ന് ബന്ധപ്പെടാനോ ഇവിടുത്തെ പോലീസ് സംവിധാനം ശ്രമിച്ചതായി നമുക്ക് അറിയുമില്ല. ഒടുവിൽ വിവരം കിട്ടിയിരിക്കുന്നു, ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു. നിമിഷ ഫാത്തിമയെയും സോണിയ സബാസിനെയും കടത്തിയതുപോലെ ഈ പെൺകുട്ടിയെ ISIS ചേർത്തോ? ഈ പെൺകുട്ടി അഫ്ഗാനിസ്ഥാനിലാണോ? ഈ പെൺകുട്ടി സിറിയയിലാണോ? ഈ പെൺകുട്ടി ജസ്ന മരിയ എവിടെയാണ്? ഈ ചോദ്യം ആവർത്തിക്കുകയാണ് സമൂഹം, മാതാപിതാക്കൾ, ബന്ധുക്കൾ. എന്നിട്ടും ഇവിടെ ഒന്നിനും ഒരു മറുപടിയുമില്ല. ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് കടത്തി എന്നതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കോളേജ് രണ്ടാം വർഷ BCOM വിദ്യാർത്ഥിനിയായ ജസ്നയെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ടെന്ന് CBIയുടെ FIR വ്യക്തമായിരിക്കുന്നു. തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ച FIR ജസ്നയുടെ നിരോധനത്തിന് പിന്നിൽ ഗൗരവകരമായ വിഷയങ്ങൾ ഉണ്ടെന്നും ഇതിൽ അന്തർ സംസ്ഥാന, അന്തർരാജ്യ, അതായത് അന്താരാഷ്ട്ര കണ്ണികൾ ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളതിനാലും തെളിവുകളുടെ കണ്ണികൾ ചേർത്ത് വെക്കേണ്ടി വന്നതിനാലും അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതിനാലും തെളിവുകൾ ചോർന്നു പോകാതിരിക്കാൻ അഡീഷണൽ റിപ്പോർട്ടായി മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ CBI അറിയിച്ചിരിക്കുന്നത്. FIR വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതിനാൽ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെളിപ്പെടുത്തിയാൽ ഇത് അന്വേഷണത്തെ ബാധിക്കും. സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. ചില പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്നും ഉടൻ ഇവർ കസ്റ്റഡിയിലാകും എന്ന സൂചനയും ഇപ്പോൾ FIR നൽകുന്നുണ്ട്. 2018 March 20 ജസ്ന മരിയ ജെയിംസ് എന്ന ഈ പെൺകുട്ടിയെ കാണാതായത്. കേസന്വേഷണത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചും നിഷ്ക്രിയത്വം പാലിക്കുന്നതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ജസ്നയുടെ സഹോദരൻ ജെയിംസ് ജോണും അഡ്വക്കേറ്റ് CRAJENDRAN വഴി ക്രിസ്ത്യൻ ഫോറവും സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഹൈക്കോടതി CBIയോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. CBI അതീവ രഹസ്യമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിപ്പോൾ കേസെടുക്കാൻ തയ്യാറായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി, മതപരിവർത്തനത്തിനായി, ISIS പ്രവർത്തനങ്ങൾക്കായി ഈ പെൺകുട്ടിയെ കടത്തിയതായി സംശയിക്കുന്നത്. ഇത് ഒരു ഭാഗം മാത്രം. ഇതുപോലെ മാധ്യമങ്ങളിലോ അതുപോലെ തന്നെ കാര്യമായ ചർച്ചയില്ലാത്ത എത്രയോ വിഷയങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടാകാം. ഇവിടെ മതഭീകരവാദികൾ പലതരത്തിലുള്ള ജിഹാദുകൾ ആസൂത്രണം ചെയ്ത് അവരുടെ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ ഇവിടെ സർക്കാരും പോലീസും കൈകെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന പരാതിയാണ് വ്യാപകമായി ഉയരുന്നത്. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഒരു പെൺകുട്ടി എവിടെ പോയി എന്നറിയാനുള്ള ആ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ അവകാശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ ഈ അന്വേഷണം എന്ന പ്രഹസനം ഇവിടെ കാട്ടിക്കൂട്ടിയത്. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം CBI ഈ വിഷയത്തിൽ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചതും പ്രാഥമിക അന്വേഷണം നടത്തിയതും. ജസ്ന മരിയ ജെയിംസിനെ വിദേശത്തേക്ക് കടത്തി എന്ന സൂചനയുണ്ട്. അവരെ ISIS പോലുള്ള ഏതോ ഒരു ഭീകര സംഘടനയിൽ ചേർത്തതായുള്ള റിപ്പോർട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ CBI പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായൊരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മതേതരത്വത്തെ, നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള നടപടികളും. ശക്തമായി എത്രയോ പ്രാവശ്യം പറഞ്ഞു, ശക്തമായ അന്വേഷണം, ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായേ പറ്റൂ. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ജാഗരൂകരാകണം, അന്വേഷണം നടത്തണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റി വിദേശത്തേക്ക് കടത്തുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ഹബ്ബായി കേരളം മാറിയിട്ട് എത്രയോ കാലമായി. എന്നിട്ടും ഇവിടെ ഒരു ഇല പോലും അനക്കാൻ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങൾക്കോ അന്വേഷണ ഏജൻസികൾക്കോ കഴിയുന്നില്ല എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യം മാത്രമാണ്. ജസ്ന എവിടെ പോയി? ജസ്ന വിദേശത്താണോ? മംഗലാപുരത്തെ മതപാഠശാലയിൽ ജസ്ന എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആര് വഴി എത്തി? ആരാണ് ജസ്നയ്ക്ക്, കാഞ്ഞിരപ്പള്ളി കോളേജിൽ ജസ്നയ്ക്ക് ആരാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം നൽകിയത്? ഇതൊക്കെ തന്നെ തുടക്കം മുതലേ അന്വേഷിച്ച് ഇതിന് ഒരു ഈ അന്വേഷണത്തിന് ഒരു അവസാനം കണ്ടെത്തി, ആ കുട്ടി എവിടെയാണ് എന്ന് കണ്ടെത്തി, അതിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കണം എന്നാണ് പൊതുസമൂഹത്തിനും ആ കുടുംബത്തിനുമൊക്കെ ആവശ്യപ്പെടാനുള്ളത്.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.